ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വ്യക്തിയെ അട്രാക്റ്റ് ചെയ്യാനുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഈ ഒരു ടെക്നിക്ക് ഞാൻ ഇതുവരെ യൂട്യൂബിലൂടെ അല്ലെങ്കിൽ എൻ്റെ കോഴ്സുകളിലൂടെ ഒന്നും തന്നെ ഷെയർ ചെയ്യാത്ത വളരെ പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. അപ്പോൾ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ മാത്രം ഇപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, അല്ലെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്തിടുക. നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് കംപ്ലീറ്റ് വന്നിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കുറച്ച് പ്രോസസ്സ് ഉണ്ട്, അത് കറക്റ്റായിട്ട് ഞാൻ പറയാം. അതിനു മുമ്പ് ആർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാം, ഒരു കാര്യം കൂടി പറയാം. നിങ്ങളുടെ തോട്ടിന് വളരെ ശക്തിയുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് വിഷ്വല് ചെയ്യാനും ഫീൽ ചെയ്യാനും സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി നിങ്ങളിത് ചെയ്താൽ മോർണിംഗ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അഥവാ അത്രയും ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ടെക്നിക്കാണ്. ഒരു കോൾ വരാൻ ആഗ്രഹിക്കുന്ന ആളുകളോ, അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളോ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുമായിട്ട് നല്ല ഫ്രണ്ട്ലിയാണ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, അവർ നിങ്ങളെ ഇങ്ങോട്ട് വന്ന് ഇഷ്ടമാണെന്ന് പറയാനോ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ കൂടുതൽ മിസ് ചെയ്യിപ്പിക്കാനോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക എന്നുള്ളത് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം പകുതി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് പഴയ സ്റ്റെപ്പുകളൊക്കെ തന്നെയാണല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യും. പക്ഷേ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് കുറച്ച് ബ്രീത്ത് എടുക്കുക എന്നുള്ളതാണ്. ഒരു 10-20 ബ്രീത്ത് എടുത്തതിന് ശേഷം പതിയെ പുറത്തേക്ക് വിടുക. പുറത്തേക്ക് വിടുന്ന സമയത്ത് വായയിലൂടെ പുറത്തേക്ക് വിടുക. ഈ 10-20 ബ്രീത്ത് എടുക്കുമ്പോഴേക്കും നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. അങ്ങനെ റിലാക്സ്ഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂടെ ഒരു ഡിന്നറോ അല്ലെങ്കിൽ ഒരു ലഞ്ചോ കഴിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. കണ്ണുകൾ അടച്ചുകൊണ്ടാണല്ലോ ബ്രീത്തിങ് ചെയ്തത്, അപ്പോൾ അത് കണ്ണുകൾ തുറക്കാതെ തന്നെ ഈ ഒരു സിറ്റുവേഷൻ ഇമാജിൻ ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയെക്കുറിച്ച് അവൾ എന്ത് പറയുന്നു, സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ അവർക്ക് റിപ്ലൈ കൊടുക്കുകയാണ്. എങ്ങനെയാണ് റിപ്ലൈ കൊടുക്കുന്നത്? ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു, അവളെന്നും വിളിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട് എന്നൊക്കെ അവരോട് വളരെ സന്തോഷത്തോടുകൂടി പറയുന്നതായിട്ട് മനസ്സിൽ വിഷ്വൽ ചെയ്യുക. അത് മാക്സിമം ഫീലോടുകൂടി പറയുക. ചിലപ്പോൾ സത്യത്തിൽ കോളും ഉണ്ടാവില്ല, മെസ്സേജും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടായിരിക്കില്ല, അതായിരിക്കും അവസ്ഥ. പക്ഷേ എങ്കിലും നിങ്ങൾ മനസ്സിൽ കാണേണ്ടത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ വളരെ ആവേശത്തോടുകൂടി സന്തോഷത്തോടുകൂടി അത് മാക്സിമം ഫീൽ ചെയ്തുകൊണ്ട് പറയുന്നതാണ് മനസ്സിൽ കാണേണ്ടത്. ക്ലിയറായോ? അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി ഉണ്ടായിരിക്കുമല്ലോ, ആ വ്യക്തിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കുമല്ലോ, മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും. ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും കുറച്ച് മുഖങ്ങളൊക്കെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അവരും അവരുടെ ഫ്രണ്ട്സും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതായിട്ട് വിഷ്വൽ ചെയ്യുക. ഓക്കെ, അങ്ങനെ വിഷ്വൽ ചെയ്യുന്ന സമയത്ത് ആ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയോട് ചോദിക്കുകയാണ് നിങ്ങളെക്കുറിച്ച്, അവൻ എന്തു പറയുന്നു എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ വാ തോരാതെ നിങ്ങളെക്കുറിച്ച് പറയുന്നു, നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നു, ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്റ്റ് ഉണ്ട്, ഞങ്ങൾ ഇടയ്ക്ക് മീറ്റ് ചെയ്യാറുണ്ട്, വളരെ ഹാപ്പിയാണ്, ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവുകയാണ് എന്നൊക്കെയുള്ള രീതിയിൽ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി ആ വ്യക്തിയുടെ സുഹൃത്തുക്കളോട് ഒരു ഭക്ഷണം കഴിക്കുന്ന ടേബിളിൽ ഇരുന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതായിട്ട് വളരെ ക്ലാരിറ്റിയോടുകൂടി വിഷ്വൽ ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞത് ബ്രീത്ത് ചെയ്ത് മൈൻഡിനെ കാമാക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നു നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി ആ വ്യക്തിയുടെ സുഹൃത്തുക്കളോട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിക്കുന്നതാണ് വിഷ്വൽ ചെയ്യേണ്ടത്. ക്ലിയർ? ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടി വേറൊരു സ്ഥലത്തിരിക്കുന്നു, അവിടെ സുഹൃത്തുക്കളൊന്നുമില്ല. അത് നിന്ന് സംസാരിക്കുന്നതാവാം, അല്ലെങ്കിൽ ഇരുന്നൊരു കോഫി കുടിക്കുന്നതാവാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതാവാം. നിങ്ങൾ ഒന്നിച്ച് അതിനുശേഷം മീറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ്, അവിടെ നിങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നു അല്ലെങ്കിൽ നിൽക്കുന്നു, പരസ്പരം വളരെ സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നു, പരസ്പരം മിസ് ചെയ്യുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നു, ഇനി എന്ത് കാണുമെന്നുള്ള പ്ലാനിങ്സ് നടത്തുന്നു, വിവാഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അങ്ങനെ നിങ്ങളുടേതായിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഒരുപാട് മൊമെൻറ്റ്സ് കാണുക. അപ്പോൾ ഈ മൊമെൻറ്റ്സ് ഒക്കെ
കാണുന്ന സമയത്ത് വിഷ്വലൈസേഷൻ ഒരു സിനിമ പോലെ അല്ലെങ്കിൽ ഒരു സിനിമയുടെ ട്രെയിലർ പോലെ നിങ്ങൾ മനസ്സിൽ കാണുക. അത് കാണുന്ന സമയത്ത് നമുക്ക് രോമാഞ്ചം ഉണ്ടാകണം, നല്ല ഫീലോട് കൂടിയിട്ട് കാണുക. വിഷ്വൽ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഫീലിംഗ് എന്ന് പറയുന്ന കാര്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പം അതിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം പതിയെ കുറച്ച് ബ്രീത്ത് എടുക്കുക. ഒരു അഞ്ചോ പത്തോ ബ്രീത്ത് എടുത്ത് ഔട്ട് ചെയ്തതിന് ശേഷം പതിയെ നമ്മൾ നോർമൽ സിറ്റുവേഷനിലോട്ട് തന്നെ വരാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഉറക്കത്തിലോട്ട് പോവാം. മോർണിംഗിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ മിസ് ചെയ്തിട്ട് മെസ്സേജോ കോളോ ഒക്കെ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അങ്ങനെ വരുന്ന ആളുകളെ താഴെ വന്നിട്ട് കമൻ്റ് ചെയ്യുക നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ ഒരു ദിവസം കൊണ്ട് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം റിസൾട്ട് കിട്ടില്ല. കാരണം ചില ആളുകൾക്ക് വിഷ്വൽ ചെയ്യാനുള്ള പവർ നന്നായിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ ഫീൽ ചെയ്യാനുള്ള പവറും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം രാത്രി ചെയ്താൽ മോർണിംഗിൽ തന്നെ റിസൾട്ട് കിട്ടും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് തീരെ ചെയ്യാത്ത ആളുകളായിരിക്കും. ഒരു കാര്യം, വായനയ്ക്കുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് വിഷ്വൽ കിട്ടും. ഇപ്പോൾ വായന അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ആ വിഷ്വലൈസേഷനും ഫീലിംഗും ഒന്നും കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഒന്നാമത്തെ ദിവസം തന്നെ റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. പക്ഷേ തുടർച്ചയായിട്ട് കുറച്ച് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സെയിം പ്രോസസ്സ് തന്നെ രാത്രിയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡ്രൈവിംഗ് അറിയാത്ത ഒരാൾ ആദ്യം തന്നെ നന്നായിട്ട് ഡ്രൈവ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ? ഇല്ല. അപ്പോൾ അതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം അത് പഠിച്ചിട്ട് ഒരു 10 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ അപകടങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് പറ്റും, അല്ലേ, വണ്ടി ഓടിച്ചുകൊണ്ട്. അതുപോലെ തന്നെയാണ് ഈ വിഷ്വലൈസേഷൻ പ്രോസസ്സും. അപ്പോൾ ഇത് കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് പ്രോപ്പറായിട്ട് നമുക്ക് വിഷ്വൽ ചെയ്യാനും ഫീൽ ചെയ്യാനും സാധിക്കും. അപ്പോൾ അടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ ആ നിമിഷത്തിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്ന് പറയുന്ന പുസ്തകത്തിൽ ജോസഫ് മേഫി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എനിക്കിപ്പോൾ ഓർമ്മ വരികയാണ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്താണോ വിഷ്വൽ ചെയ്യാൻ സാധിക്കുന്നത്, മനസ്സിൽ വളരെ വ്യക്തമായി ക്ലാരിറ്റിയോടുകൂടി ആ ഒരു ചിത്രം, ഒരു ചലനമുള്ള ആ ഒരു ചിത്രം കാണാനും അത് മാക്സിമം ഫീൽ ചെയ്യാനും സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡ് വളരെയധികം കാമാണെങ്കിൽ അത് പെട്ടെന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സിലോട്ട് കടന്നു ചെല്ലുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ വിധിയായിട്ട് അല്ലെങ്കിൽ യാഥാർത്ഥ്യമായിട്ട് സംഭവിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജോസഫ് മേഫിയുടെ ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകം വായിക്കാത്ത ആളുകളുണ്ടെങ്കിൽ വായിക്കുക. ഇംഗ്ലീഷ് അവൈലബിൾ ആണ്, DC ബുക്സ് ആണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, മലയാളത്തിലും അവൈലബിൾ ആണ്. അപ്പോൾ ലീഡിംഗ് ബുക്ക് സ്റ്റോളിലൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ വായിച്ച് ഈ ടെക്നിക്കിൻ്റെ ഒക്കെ ഒരു പവർ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ ഈ ഒരു ടെക്നിക്ക് കാരണമായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും റിലേഷൻഷിപ്പ് ഇൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത്തരം ആളുകളിലോട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക, അവരിലോട്ട് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കുക. തീർച്ചയായിട്ടും ആ പ്രശ്നം അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് ഗൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ചെറിയൊരു ചിന്ത മാറ്റുന്നതിലൂടെ, അല്ലെങ്കിൽ ചെറിയൊരു ബിഹേവിയർ മാറ്റുന്നതിലൂടെ, അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ രീതിയിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഒന്ന് ചേഞ്ച് ചെയ്യുന്നതിലൂടെ ചിലപ്പോൾ ആ റിലേഷൻഷിപ്പ് വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇനി അതല്ല വളരെ സ്ട്രഗിളായിട്ട് ഉള്ളൊരു അവസ്ഥയാണെന്ന് വിചാരിക്കുക. ഇനി ഒരിക്കലും അത് ശരിയാവില്ല. ഒരു പ്രതീക്ഷയില്ലാത്തൊരവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചോളൂ. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാനുള്ള എല്ലാവിധ ടെക്നിക്കുകളും ടൂൾസുകളും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ പക്കലുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. നിങ്ങൾക്ക് ധൈര്യപൂർവ്വം മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ്. അത് എന്നും ആ ഒരു പ്രൈവസി നിങ്ങൾക്കുണ്ടായിരിക്കും. ആ ഒരു പ്രശ്നങ്ങൾ വേറെ എവിടെയും പോകത്തില്ല. നിങ്ങൾ ധൈര്യത്തോടു കൂടി വിളിച്ച് പറയാം. നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ഞങ്ങൾ നൽകുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഹാപ്പി ആയിട്ട് പോകുന്ന ആളുകളാണെങ്കിലും ഇതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ദ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾ വായിച്ചിട്ടില്ല എങ്കിൽ
അത് വായിക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാരണം ആ ഒരു പുസ്തകത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സക്സസ്ഫുൾ ആവാനുള്ള ഒരുപാട് തോട്ടുകളും ഒരുപാട് നോളജും കൊടുത്തിട്ടുണ്ട്. അത് മലയാളത്തിലും ഇംഗ്ലീഷിലും അവൈലബിൾ ആണ്. റോണ്ട ബേൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ബേസിക് ആയിട്ട് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് മനസ്സിലാക്കാൻ ആ ഒരു പുസ്തകം വായിക്കുന്നത് നന്നായിരിക്കും. അത് വായിച്ച് നമ്മുടെ ചിന്തകളുടെ ശക്തി മനസ്സിലാക്കി ജീവിതത്തിൽ അത് പതിയെ പതിയെ അപ്ലൈ ചെയ്തു വരിക, തീർച്ചയായിട്ടും ഒരു വിത്തിൻ 1 ഇയറിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൻ്റെ എല്ലാ മേഖലയിലും, സാമ്പത്തികപരമായിട്ടും റിലേഷൻഷിപ്പ് പരമായിട്ടും ഹെൽത്ത് പരമായിട്ടും ഒക്കെ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പുസ്തകം വായിക്കുക എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. അപ്പോൾ അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ PDF വേണമെന്നുണ്ടെങ്കിൽ മലയാളവും ഇംഗ്ലീഷും അവൈലബിൾ ആണ്. മുകളിൽ കാണുന്ന നമ്പറിലോട്ട് ദ സീക്രട്ട് ബുക്ക് എന്ന് ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്താൽ മതി, ഞങ്ങൾ അയച്ചു തരാം. അപ്പോൾ ആ കാര്യം കൂടി ചെയ്യുക. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. ഒന്ന്, പ്രശ്നമുള്ള ആളുകൾ ഫസ്റ്റ് പറഞ്ഞ ടെക്നിക്ക് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക. രണ്ടാമതായിട്ട് ഞാൻ ജോസഫ് മേഫിയുടെ ഒരു പുസ്തകം പരിചയപ്പെടുത്തി, ഉപബോധ മനസ്സിൻ്റെ ശക്തി. അത് വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കുക. ഇനി അതല്ല, ദ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾക്ക് സൗജന്യമായിട്ട് അയച്ചു തരാമെന്ന് പറഞ്ഞു മുകളിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. അത് PDF ഒക്കെ ഫോണിൽ വായിക്കുക. ഡെയിലി ഒരു 5-ഓ 10-ഓ പേജ് വീതം വായിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു 1 വീക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു 10 ഡേയ്സ് കൊണ്ടൊക്കെ വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. വായനാശീലമുള്ള ആളാണെങ്കിൽ 1-ഓ 2-ഓ ദിവസം കൊണ്ട് തന്നെ വായിച്ചു തീർക്കാൻ സാധിക്കുന്ന ഒരു പുസ്തകമാണ്. വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് ആണ്. അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കുമ്പോൾ ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന ആ ഒരു നോളജിൻ്റെ ഡെപ്ത് എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനതൊരു 5-ലധികം തവണയൊക്കെ വായിച്ചിട്ടുണ്ട്. ഓരോ തവണ വായിക്കുമ്പോഴും നമുക്ക് ഓരോ തരത്തിലുള്ള ഇൻസൈറ്റുകളാണ് കിട്ടുക. അപ്പോൾ നമ്മുടെ ജീവിതത്തെ വലിയ രീതിയിൽ മാറ്റം വരുത്താൻ ആ ഒരു പുസ്തകത്തിന് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുമായി റിലേറ്റഡ് ആയിട്ട് തന്നെ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, ദ സീക്രട്ട് ചേഞ്ച്ഡ് മൈ ലൈഫ് എന്ന് പറയുന്ന റോണ്ട ബേൺ തന്നെ എഴുതിയിട്ടുള്ള മറ്റൊരു പുസ്തകം കൂടിയുണ്ട്. അപ്പോൾ ആ പുസ്തകവും അവൈലബിൾ ആണ്, അത് പറ്റുന്ന ആളുകൾക്കൊക്കെ വായിക്കാവുന്നതാണ്. അങ്ങനെ റോണ്ട ബേൺ തന്നെ ദ ഹീറോ എന്ന് പറഞ്ഞിട്ട് പുസ്തകം എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ 365 ഡേയ്സ് പോസിറ്റീവ് തോട്ട്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബുക്സ് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ധാരാളം ബുക്സുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ബുക്സുകളൊക്കെ പറ്റാവുന്നത്ര വായിക്കുക, നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എനിവേ, താങ്ക് യു, നമസ്തേ.